എന്തൊക്കെയായാലും സാറ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത ശരിയല്ല. ശത്രുക്കൾ എതിർപ്പുകൾ ഒരുപാട് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഈ കാക്കി അണിഞ്ഞത്. പക്ഷേ കാക്കി അണിഞ്ഞവരെ തന്നെ ശത്രുക്കളായ How can I continue my job? അതെ മോള് പറഞ്ഞു വളരെ ശരിയാണ്. അങ്കിൾ പ്ലീസ്, ആ സൂര്യദാസിന്റെ ആളുകൾ ഇവിടെ പിന്നാലുണ്ട്. ഇന്ന് ഇവിടെ നമുക്ക് രക്ഷിക്കാനായി, പക്ഷേ ഇന്നും അതിന് കഴിഞ്ഞെന്ന് വരില്ല. ഞാനൊരു കാര്യം പറയട്ടെ, സൈറ ഇവിടെ നമ്മുടെ കൂടെ നിർത്തിക്കൂടെ? അതൊന്നും വേണ്ട അങ്കിൾ. ഡാ ഈ അവസ്ഥയിൽ നമ്മളോട് അവളെ കൈയൊഴിഞ്ഞാൽ വേറെ ആരും രക്ഷിക്കാൻ ഉണ്ടാവില്ല. But it's not practical. ഞാൻ പറയുന്നത് നീ കേക്ക്. നോ അങ്കിൾ, ജോർദന താല്പര്യമില്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കണ്ട. എന്നെ ഓർത്ത് അങ്കിൾ വിഷമിക്കണ്ട, ഞാൻ പോകുന്നു. അങ്കിൾ അവളോട് നിൽക്കാൻ പറ. ദാ അവൾ നിന്നു. ഇനി അങ്ങോട്ട് സാരി നമ്മോടൊപ്പം ഉണ്ടാവും. സഖി നിന്റെ നീലമിഴികളിൽ കടലാഴമിന്നു കണ്ടു ഞാൻ. അതിരാകി മാഞ്ഞ മോഹമാം തിളിനീലവാനമായി ഞാൻ. സഖി നിന്റെ നീലമിഴികളിൽ കടലാഴമിന്നു കണ്ടു ഞാൻ. വഴിതോറുമേതോ മലർ വാസമായി ഞാൻ
Come on.
അച്ഛനെ കൊള്ളി വെക്കേണ്ടത് മക്കളായിരിക്കണം. പക്ഷേ ആ ജോർഡാൻ എന്റെ അച്ഛനെ കൊണ്ട് എന്റെ അനിയനെ കൊള്ളി വെപ്പിച്ചു. നിനക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്നത് നക്കാപ്പിച്ച കാശും ഈ അലക്കി തേച്ച കാക്കി മാത്രമല്ലടാ, കാറ് ബംഗ്ലാവ് എല്ലാ സുഖങ്ങളും എന്റെ കാശാ. എന്റെ കാശാടാ. എന്തിന്? എന്തിന് എന്റെ അനിയന്റെ ബോഡിക്ക് സല്യൂട്ട് അടിക്കാനാ? എന്നെ വിശ്വസിക്കേ, അവനെ ഞാൻ തീർത്തേക്കാം. ചുപ്പ് ചുപ്പ്. അവന്റെ അപ്പൻ അലക്സാണ്ടറുടെ കല്ലറ കുത്തി തുറന്ന് അവനെ മതിന്റെ അകത്തിട്ട് മൂടി നെഞ്ചത്തൊരു റീത്തും വെച്ചിട്ടേ ഈ വിക്രം ദാസ് ഇനി കളമൊഴിയുന്നുള്ളൂ.